Good morning to all. Today we will discuss English class. Okay, so we will exam English in 3 chapters. Okay, so teacher already ethra chapter padichu 3 chapters nammal padichittundu. Okay, appo then nammal first lesson nu parana endara me and my family. Second chapter nu parana endayirunno if I were a clown. Third chapter aanu playground at the playground. So, playground is the first question and second question. You can see the first question and second question. We will examine the exam. Playground is the first question. We will examine the first question. Okay, we will see the vocabulary in the portion of page number 18. Page number 18 is the vocabulary in the portion of page number 18. We will see the bracket in the bracket. അതായത് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ടോ നമ്മുടെ ടെക്സ്റ്റിൽ കേട്ടോ പിക്ചേഴ്സ് തന്നിട്ടുണ്ട് പിന്നെ എന്താണ് കുറച്ച് വാക്കുകൾ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താണ് ഇവിടെ നമുക്ക് കുറച്ച് ലെറ്ററുകൾ അല്ലേ മിസ്സായിട്ടുണ്ട് പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ അത് ഏത് വാക്കാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അപ്പൊ അവിടെ എന്താണ് കുറച്ച് ലെറ്ററുകൾ മിസ്സായിട്ടുണ്ട് ആ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം അത് ഏത് വാക്കാണെന്ന് നമ്മൾ ആ ബോക്സിൽ നിന്ന് കണ്ടെത്തി നമ്മൾ എന്ത് ചെയ്യണം ആ ലെറ്റർ അവിടെ എഴുതി എന്ത് ചെയ്യണം അത് ഫില്ല് ചെയ്യണം അപ്പൊ അവിടെ ബോക്സിൽ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് നമ്മൾ ആ പിക്ചർ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ ആ വാക്ക് കണ്ടുപിടിക്കണം എന്നിട്ട് അവിടെ ഏത് ലെറ്ററുകളാണോ മിസ്സായിട്ടുള്ളത് ആ ലെറ്റർ നമ്മൾ എന്ത് ചെയ്യണം ഫില്ല് ചെയ്യണം ഓക്കെ വൊക്കാബുലറി എന്താണെന്ന് മനസ്സിലായോ അതായത് ഫില്ലിംഗ് ദ മിസ്സിംഗ് ലെറ്റേഴ്സ് ഫ്രം ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ഫസ്റ്റ് ബോക്സ് ദ ഫസ്റ്റ് വൺ ഹാസ് ബീൻ ഡൺ അല്ലേ അവിടെ ആദ്യത്തെ അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ അതായത് ബ്രാക്കറ്റിന്റെ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഏത് റൈറ്റ് ആയിട്ടുള്ള പിക്ചർ ഐഡന്റിഫൈ ചെയ്ത് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വേർഡ് നമ്മൾ കണ്ടുപിടിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം അവിടെ ഏത് ലെറ്ററാണോ മിസ്സായിട്ടുള്ളത് ആ ലെറ്റർ നമ്മൾ അവിടെ ഫില്ല് ചെയ്യണം ഓക്കെ ആ ഒരു പോർഷൻ ആണ് ടീച്ചർ ഇന്ന് ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ഉള്ള ഭാഗം ഉണ്ടല്ലോ നെക്സ്റ്റ് എന്ന് പറഞ്ഞ് നെക്സ്റ്റ് നമ്മുടെ ഗ്രാമർ പോർഷൻ ഉണ്ടല്ലോ അത് നമ്മൾ എന്താണ് എക്സാം കഴിഞ്ഞിട്ടേ ടീച്ചർ എടുക്കുന്നുള്ളൂ അപ്പൊ നമുക്ക് പേജ് നമ്പർ 18 വൊക്കാബുലറി വരെ നമുക്ക് എക്സാമിനായിട്ടുള്ളൂ ടീച്ചർ അപ്പം സെക്കൻഡ് ചാപ്റ്റർ തന്നിട്ടുള്ള തേർഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ടല്ലോ ടീച്ചർ പക്ഷെ ഫുള്ള് പഠിപ്പിച്ചിട്ടാണ് പറയരുത് തേർഡിലെ ഗ്രാമർ പോർഷൻ ഉണ്ടല്ലോ അതായത് 90 തൊട്ടുള്ള പോർഷൻസ് ടീച്ചർ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ നമുക്ക് കേട്ടോ അപ്പൊ എക്സാം വരെ നമുക്ക് പേജ് നമ്പർ 18 അതായത് വൊക്കാബുലറി വരെ ഉള്ളൂ നമുക്ക് എന്ത് എക്സാം പോർഷൻസ് എന്ന് പറയുന്നത് തേർഡ് ചാപ്റ്ററിലെ വൊക്കാബുലറി വരെ ഉള്ളൂ നമുക്ക് എന്താണ് എക്സാമിൽ ഉള്ളൂ നെക്സ്റ്റ് ഗ്രാമർ പോർഷൻ നമുക്ക് എന്തേ ഉള്ളൂ എക്സാം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ആ ഗ്രാമർ പോർഷനിൽ നിന്ന് ക്വസ്റ്റ്യൻ കാണില്ല ടീച്ചർ എവിടെ വരെ പഠിപ്പിച്ചിട്ടുണ്ടോ ആ ഭാഗത്തു നിന്ന് എന്ത് കാണുമല്ലോ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻസ് കാണുകയുള്ളൂ ഓക്കെ അപ്പൊ അതെല്ലാവർക്കും മനസ്സിലായല്ലോ അപ്പൊ ടീച്ചർ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്ന വൊക്കാബുലറി നോക്കിയേ കുറച്ച് വാക്കുകൾ അവിടെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആ വാക്കുകൾ ടീച്ചർ ഒന്ന് വായിക്കട്ടെ യമ്മി കണ്ടോ ഇപ്പൊ ഒരു ഗ്രീൻ കളർ ബോക്സിൽ കിടക്കുന്ന വാക്കുകളൊന്നും വായിച്ചില്ല അവരും യമ്മി ക്രിക്കറ്റ് പ്ലേ ഗ്രൗണ്ട് ഫുട്ബോൾ സാൻഡ്വിച്ച് ഫ്രണ്ട് ഒന്നുകൂടെ റെഡി ചെയ്തേ യമ്മി ക്രിക്കറ്റ് പ്ലേ ഗ്രൗണ്ട് ഫുട്ബോൾ സാൻഡ്വിച്ച് ഫ്രണ്ട് ഓക്കെ അപ്പൊ നമുക്ക് പിക്ചർ നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും അതേത് വാക്കാണെന്ന് അല്ലേ അതേത് വേർഡ് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാം ഓക്കെ ഫസ്റ്റ് നോക്കി വേറെ എക്സാമ്പിൾ അവിടെ കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ രണ്ട് കുട്ടികൾ ഫ്രണ്ട്സ് ആണ് അല്ലേ അപ്പൊ അതായത് ചെയ്യുന്നത് ഫ്രണ്ട് ആണ് അവിടെ അവർ ഫില്ല് ചെയ്തിട്ടുണ്ട് അവിടെ മിസ്സായപ്പോ ലെറ്റർ ബോക്സിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നോക്കിയേ രണ്ടാമത്തെ നോക്കിയേ അടുത്ത വാക്ക് ഏതാണ് ക്രിക്കറ്റ് അപ്പൊ രണ്ടാമത്തെ വാക്കും നോക്കിയേ ഏതാണ് സി കൊടുത്തിട്ടുണ്ട് അല്ലേ സി ഐ കെ ടി കൊടുത്തിട്ടുണ്ട് ഇടയ്ക്കുള്ള ലെറ്റേഴ്സ് എന്തായിട്ടുണ്ട് മിസ്സായിട്ടുണ്ട് അപ്പൊ നമുക്ക് നോക്കിയാ ബോക്സിൽ സി വെച്ചിട്ടുള്ള വാക്ക് ഏതാണ് ക്രിക്കറ്റ് അല്ലേ ക്രിക്കറ്റിനല്ലേ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത് ബാറ്റും ബോളും ഒക്കെ ഉപയോഗിക്കുന്നത് എന്തിനാണ് ക്രിക്കറ്റിനാണ് അല്ലേ അപ്പൊ എന്താണ് രണ്ടാമത്തെ വേർഡ് എന്താണ് ക്രിക്കറ്റ് അല്ലേ അപ്പൊ സ്പെല്ലിംഗ് നോക്കി ക്രിക്കറ്റിന്റെ സ്പെല്ലിംഗ് എല്ലാം ഉണ്ടോ ഇടയ്ക്ക് എന്തായിട്ടുണ്ട് ലെറ്ററുകൾ അല്ലേ ഇടയ്ക്ക് ചില ലെറ്ററുകൾ മിസ്സായിട്ടുണ്ട് അപ്പൊ ആ ലെറ്റർ ഒന്ന് കണ്ടുപിടിച്ച് പറയാമോ ആ ബോക്സ് നോക്കിയിട്ട് സി ഉണ്ട് നെക്സ്റ്റ് എന്താണ് സി ആർ ഐ അല്ലേ സി ആർ ഐ സി കെ ഇ ടി അല്ലേ എന്താണ് സ്പെല്ലിംഗ് എന്താണ് സി ആർ ഐ സി കെ ഇ ടി എന്താണ് ക്രിക്കറ്റ്
Okay,
സ്പെല്ലിംഗ് പറഞ്ഞു പഠിക്കുക. അപ്പൊ ഇതുപോലെ നമുക്ക് എന്ത് കാണും, എക്സാമിൽ നമുക്ക് ഫില്ല് ചെയ്യാനായിട്ട് കാണും. ടീച്ചർ ബ്രാക്കറ്റില് വേർഡ്സുകൾ തരും, നിങ്ങൾ എന്ത് ചെയ്യണം, അതിന്റെ റൈറ്റ് ആയിട്ടുള്ള സ്പെല്ലിംഗ് എന്ത് ചെയ്യണം, എടുത്ത് എഴുതണം. ഓക്കെ, ഇപ്പൊ എന്ത് ചെയ്യാം, ആദ്യം ചെയ്യണം, നിങ്ങൾ അതിന് ഈ വാക്കുകൾ പഠിച്ചു വെക്കണം. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഈ വാക്കുകളൊന്ന് പഠിച്ചു വെക്കാം. നെക്സ്റ്റ് നമ്മള് മാത്സ്. മാത്സ് എന്ന് പറയുന്നത് നമുക്ക് എക്സാമിനായിട്ട് ചാപ്റ്റർ 1 and 2 അല്ലേ, നമ്മൾ 1 ഉം 2 ഉം പാഠം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ അതാണ് നമുക്ക് 1 ഉം 2 ഉം പാഠങ്ങളാണ് നമുക്ക് എക്സാമിനായിട്ടുള്ളത്. ഫസ്റ്റ് പാഠം എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു നമുക്ക് പഠിക്കാനായിട്ടുള്ളത്, 1 to 10 വരെ അല്ലേ, അതായത് 1 to 10 വരെ നമുക്ക് എഴുതാനായിട്ട് അല്ലെ, നമ്മൾ കൗണ്ട് ചെയ്യാനായിട്ട്, നമ്മൾ മാച്ച് ചെയ്യാനായിട്ട്, പിന്നെന്താണ് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, പിന്നെന്താണ് നമ്പർ ലൈൻ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്പർ ലൈന്, പിന്നെന്താണ് ജസ്റ്റ് ആഫ്റ്റർ, ജസ്റ്റ് ബിഫോർ, ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ മാത്സില് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചു. ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു, 1 to 10 വരെ നമ്മൾ എഴുതാൻ പഠിച്ചു. പിന്നെന്താണ് മിസ്സിംഗ് ലെറ്റേഴ്സ്, മിസ്സിംഗ് നമ്പേഴ്സ് പഠിച്ചു. പിന്നെന്താണ് നമ്പർ ലൈൻ പഠിച്ചു. ആഫ്റ്റർ, ജസ്റ്റ്, ബിഫോർ ഒക്കെ നമ്മൾ എഴുതാനായിട്ട് പഠിച്ചു അല്ലേ. പിന്നെ അത് ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. പിന്നെ വേർഡ് പ്രോബ്ലം പഠിച്ചു. ഓക്കെ, അപ്പൊ വേർഡ് പ്രോബ്ലം ടീച്ചർ ഏതൊക്കെയാ പോർഷനാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നമ്മള് 1 ഡിജിറ്റിന്റെ അഡീഷനും സബ്ട്രാക്ഷനും നമ്മൾ പഠിച്ചു. ഓക്കെ, പിന്നെ നമ്മള് സെക്കൻഡ് ചാപ്റ്റർ എന്ന് പറയുന്നത് എന്തായിരുന്നു, 1 to 100 വരെ. എന്താണ് 1 to 100 വരെ ആയിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, 1 to 100 വരെ എല്ലാവരും നന്നായിട്ട് എഴുതാനും നമ്പേഴ്സ് 1 to 100 വരെ വേർഡ്സിൽ നമ്പറിൽ എഴുതാനായിട്ട് നിങ്ങൾ പഠിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ ഇടയ്ക്ക് നമ്പേഴ്സ് മിസ്സായാല് ഒക്കെ എന്ത് ചെയ്യണം, അത് എഴുതാനായിട്ട്. പിന്നെ ജസ്റ്റ് ആഫ്റ്റർ, ബിഫോർ, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡർ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഒക്കെ എന്ത് ചെയ്യണം, നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ അതൊക്കെ എന്ത് ചെയ്യും, നമ്മള് എക്സാമിന് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ എന്നിട്ട് ഒരു മാത്സ് നമ്പേഴ്സ് എന്ന് പറഞ്ഞ നമുക്കൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, അത് ടീച്ചർ ഒന്നുകൂടെ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ മാത്സിന്റെ സെക്കൻഡ് ചാപ്റ്ററില് ഒരു മാത്ത് പ്രോബ്ലം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അത് എങ്ങനെയാ ചെയ്യുന്നത് ടീച്ചർ ഒന്നുകൂടെ പറഞ്ഞുതരാം. അതായത് നോക്കി, 20 മുതൽ 30 വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. 20 മുതൽ 30 വരെ നമ്പർ ലൈൻ പോലെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 20 കഴിഞ്ഞിട്ട് എന്തായിരിക്കും നെക്സ്റ്റ്, എന്ത് നമ്പർ ആയിരിക്കും, 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഇപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേക്കുന്നത്, മാച്ച് ചെയ്യണം. ഇവിടെ മുകളില് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പേഴ്സ് നമ്മൾ എന്ത് ചെയ്യണം, മാച്ച് ചെയ്യണം അല്ലേ. അപ്പൊ നോക്കി, 23 എവിടെ ആയിരിക്കും വരുന്നത്, ഈ നമ്പറിന് 23 എവിടെ ആയിരിക്കും വരുന്നത്, 21, 22, 23. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 23 എവിടേക്ക് മാച്ച് ചെയ്യണം, ഈ നമ്പർ ലൈനിന്റെ ഇവിടേക്ക് നമ്മൾ മാച്ച് ചെയ്യണം. അപ്പൊ നോക്കി, നെക്സ്റ്റ് കൊടുത്തിരുന്ന നമ്പർ ഏതാണ്, 29. ഏതാണ് 29. ഇതുപോലാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, എല്ലാവരും എന്ത് ചെയ്യണം, ഇത് ഈ രീതിയിൽ ചെയ്ത് പഠിക്കണം കേട്ടോ. അതുപോലെ നോക്കി, അടുത്ത ക്വസ്റ്റ്യൻ ടീച്ചർ ഒന്ന് കാണിച്ചു തരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അതായത് 17 നമ്മൾ ഈ നമ്പറിനെ എവിടെ നമ്മൾ എവിടേക്കാണ് നമ്മൾ വരയ്ക്കേണ്ടത് അല്ലെ, എവിടേക്കാണ് നമ്മൾ ഈ 17 നമ്മൾ ഈ നമ്പർ ലൈനിൽ എവിടെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് അറിയാം, 50 കഴിഞ്ഞ നെക്സ്റ്റ് നമ്പർ ഏതാണ്, 16, 17, 18, 19, 20. അപ്പൊ 17 എവിടേക്ക് വരും, നമുക്ക് 17 ഇവിടെ നമ്പർ ലൈനിൽ ആയിരിക്കും ഈ പോർഷനിലേക്ക് നമുക്ക് മാച്ച് ചെയ്യാം അല്ലെ. 17 എന്ന് പറഞ്ഞാൽ എവിടെ മാച്ച് ചെയ്യാം, നമ്പർ ലൈനിലെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ചെയ്യാം, 17 നമുക്ക് മാച്ച് ചെയ്യാം. നെക്സ്റ്റ് നോക്കി, 21 അല്ലെ, 21 ആണ് കൊടുത്തിരിക്കുന്നത്. ഈ 21 നമ്മൾ ഈ നമ്പർ ലൈൻ എവിടെ മാച്ച് ചെയ്യുന്നത് നമ്മൾ കണ്ടുപിടിക്കും. നമ്പർ ലൈൻ കൗണ്ട് ചെയ്ത് നോക്കി, 21 നമ്മൾ കൗണ്ട് ചെയ്തു അല്ലെ, 21, 22, 23, 24, 25.
2021 match ചെയ്യണം ആ നമ്മൾ എന്താ ആ ഇവിടെയേക്ക് നമ്മൾ മാച്ച് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് മനസ്സിലായോ എങ്ങനെ മാച്ച് ചെയ്യണം മനസ്സിലായോ എങ്ങനെയാണ് ഈ നമ്പേഴ്സ് മുകളിൽ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് നമ്പർ ലൈൻ എവിടെ വരുന്നു നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മൾ നമ്പർ ലൈൻ എഴുതണം എഴുതിട്ട് എന്ത് ചെയ്യണം ആ നമ്പർ നമ്മൾ തമ്മിൽ മാച്ച് ചെയ്യണം മനസ്സിലായോ നെക്സ്റ്റ് അതുപോലെ ക്വസ്റ്റ്യനോട് നോക്കി ക്വസ്റ്റ്യൻ നോക്കി 70 മുതൽ 80 വരെ നമ്പർ ലൈൻ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ 70 വരെക്ക് ആ 80 വരെ ഏതൊക്കെ നമ്പേഴ്സ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്നത് 73 അപ്പോൾ ഈ നമ്പർ ലൈൻ 73 എവിടെ വരും നമ്മൾ എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പോൾ നമ്മൾ നോക്കി 70 71 72 73 74 അപ്പോൾ 73 എവിടെ വരും ആ ഇവിടേക്ക് നമുക്ക് 73 എന്ത് ചെയ്യണം മാച്ച് ചെയ്യണം അല്ലേ നെക്സ്റ്റ് നോക്കി 78 ഈ നമ്പർ എവിടെ വരും നമ്മൾ ആ കൗണ്ട് ചെയ്ത് നോക്കി 75 വരെ നെക്സ്റ്റ് എന്താണ് 76 77 78 78 ഈയൊരു രീതിയിൽ വേണം എല്ലാവരും മാച്ച് ചെയ്യാനായിട്ട് ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യണം നമ്മൾ നമ്പർ പൂർത്തിയാക്കിയിട്ട് ആ നമ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം മാച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഈ ഒരു രീതി എല്ലാവരും ഒന്ന് ആ പഠിച്ചു വെക്കണം കേട്ടോ ഓക്കെ നമുക്ക് അപ്പൊ മാത്സിന് രണ്ട് ചാപ്റ്റർ ആണ് നമുക്ക് എക്സാം ഉള്ളത് EBS നമുക്കറിയാലോ 3 ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെയാണ് ആ സെൻസ് ഓർഗൻ വരെയുള്ള പാഠമാണ് അപ്പൊ അതെന്ത് ചെയ്യാം എല്ലാവരും EBS പിന്നെ GK ടീച്ചർ ഇടയ്ക്കുള്ള പാഠങ്ങളും വിട്ടിട്ടുണ്ട് അപ്പൊ ഏതൊക്കെ പാഠമാണെന്നുള്ളത് ടൈം ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ആ ഒരു പോർഷൻസ് ഒക്കെ എന്ത് ചെയ്യുക കൃത്യമായിട്ട് നോക്കി എന്ത് ചെയ്യുക എല്ലാവരും പഠിച്ചു വെക്കുക അപ്പൊ എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതണം എല്ലാവരും നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ എല്ലാവരും ഫുൾ മാർക്ക് വാങ്ങിക്കണം അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു ഗുഡ് മോർണിംഗ് ഹൗ ആർ യു ഹോപ്പ് ഓൾ ആർ ഫൈൻ ഓക്കെ നമ്മളിന്ന് കമ്പ്യൂട്ടറിൻ്റെ ബാക്കിയുള്ള പോർഷൻസ് ആണ് എടുക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ചാപ്റ്റർ 2 ആണ് അല്ലേ ചാപ്റ്റർ 2 യൂസസ് ഓഫ് എ കമ്പ്യൂട്ടർ അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ യൂസസ് ഒക്കെയാണ് പഠിച്ചുകൊണ്ടിരുന്നത് നമ്മൾ ഇത്രയും നാളിട്ട് പഠിച്ചാൽ ഫയൽ സ്റ്റോറേജ് ഇമെയിൽ മ്യൂസിക് മൂവീസ് കാൽക്കുലേഷൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു അല്ലേ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഗെയിംസ് വോയിസ് നോട്ട് രണ്ടുപേരും പഠിക്കണം ഓക്കെ ഇപ്പോൾ ഗെയിംസ് ഫസ്റ്റ് ഗെയിംസ് എല്ലാവർക്കും ഗെയിംസ് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അല്ലേ നിങ്ങളുടെ ഫോണിലൊക്കെ എന്തുണ്ട് ഗെയിംസ് ഉണ്ട് അതേ ഗെയിംസ് ഒക്കെ തന്നെ നമുക്ക് എന്തും കമ്പ്യൂട്ടറിലും നമുക്ക് കളിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നോക്കി ദേർ ആർ മെനി ഗെയിംസ് ദാറ്റ് ക്യാൻ ബി പ്ലേഡ് യൂസിംഗ് കമ്പ്യൂട്ടർ സച്ച് ആസ് ടെക്സ് ടൈപ്പിംഗ് ടെമ്പിൾ റൺ ഫോർട്ട്നൈറ്റ് ആൻഡ് അപെക്സ് ലെജൻഡ്സ് അപ്പോൾ ഗെയിംസ് എന്താണ് ആ ഗെയിംസ് There are many games that can be played using computers. അപ്പോൾ നമുക്ക് കമ്പ്യൂട്ടർ വഴി ധാരാളം എന്ത് ഗെയിംസ് കളിക്കുവാനായി സാധിക്കും such as ടക്സ് ടൈപ്പിംഗ് എന്നുള്ള ഗെയിം ടെമ്പിൾ റൺ എല്ലാവർക്കും അറിയാം ടെമ്പിൾ റൺ എല്ലാം മിക്കവാറും എല്ലാവരും കളിച്ചിട്ടുണ്ടായിരിക്കും ടെമ്പിൾ റൺ അല്ലേ ഫേമസ് ടെമ്പിൾ റൺ ദെൻ ടെമ്പിൾ റൺ കളിക്കാൻ സാധിക്കും ഫോർട്ട്നൈറ്റ് ആൻഡ് അപെക്സ് ലെജൻഡ്സ് അപ്പോൾ അങ്ങനെയുള്ള എന്ത് ഗെയിംസ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ കളിക്കുവാനായി സാധിക്കും ഓക്കെ ഇപ്പം ഗെയിംസ് നമുക്ക് എന്ത് കമ്പ്യൂട്ടറിൽ കളിക്കാം ദേർ ആർ മെനി ഗെയിംസ് ദാറ്റ് ക്യാൻ ബി പ്ലേഡ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ് കമ്പ്യൂട്ടേഴ്സിൽ നമ്മൾക്ക് ഗെയിംസ് ഏതൊക്കെ ഗെയിംസ് ഉണ്ടോ അവയെല്ലാം നമുക്ക് കമ്പ്യൂട്ടറിൽ കളിക്കാൻ സാധിക്കും ഇവിടെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുക ടെക്സ്റ്റ് ടൈപ്പിംഗ് ടെമ്പിൾ റൺ ഫോർട്ട്നൈറ്റ് ആൻഡ് അപെക്സ് ലെജൻഡ്സ് എന്ന് പറയുന്ന ഗെയിംസുകൾ എല്ലാം തന്നെ നമുക്ക് കമ്പ്യൂട്ടറിൽ കളിക്കാം അപ്പോൾ താഴെ ഒരു പിക്ചർ കണ്ടോ രണ്ട് കുട്ടികൾ വരുന്ന ടെമ്പിൾ റൺ കളിക്കുന്നത് കണ്ടോ ടെമ്പിൾ റൺ പ്ലേയിങ് ടെമ്പിൾ റൺ ഗെയിമിനെ കമ്പ്യൂട്ടർ അപ്പോൾ കമ്പ്യൂട്ടറിൽ നമ്മൾക്ക് കാൽക്കുലേഷൻ ചെയ്യാം മൂവീസ് കാണാം പെയിൻറ് ചെയ്യാം ഡ്രോ ചെയ്യാം അല്ലേ ഫയൽ സ്റ്റോറേജ് ചെയ്യാം അതിനെ എന്താണ് സൗണ്ട് മീഡിയ പാട്ടുകൾ കേൾക്കാം അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട്
സാധിക്കും ഓക്കേ ഇപ്പോ ഗെയിംസ് ആയി ഇനി നെക്സ്റ്റ് വോയിസ് നോട്ട് വോയിസ് നോട്ട് നമ്മൾ വോയിസ് നോട്ട് നമ്മൾ ഒരു വോയിസ് നോട്ട് എടുക്കാനാണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും കമ്പ്യൂട്ടറിൽ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഫോണിൽ നമ്മൾ ചുമ്മാ ഒരു പാട്ട് പാടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാ നമ്മുടെ ഫോണിൽ റെക്കോർഡർ ഓൺ ചെയ്ത് നമ്മൾ പാട്ട് പാടും അല്ലേ ആണ് അപ്പോൾ The computer can record any audio using a microphone, which is a peripheral device. അപ്പോൾ ഒരു പെരിഫറൽ ഉപകരണം എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാൻ പറ്റുന്ന ഡിവൈസസ് ഓക്കെ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മൈക്രോഫോൺ കണ്ടോ നമ്മൾ മൈക്രോഫോണിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ മൈക്രോഫോണിൽ കമ്പ്യൂട്ടർ കണക്ട് ചെയ്യാനായിട്ട് ഒരു പ്ലഗ് കണ്ടോ അപ്പോൾ കമ്പ്യൂട്ടറുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്യുന്ന ഡിവൈസസിനെയാണ് നമ്മൾ പെരിഫറൽ ഡിവൈസസ് എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു പെരിഫറൽ ഡിവൈസറായ മൈക്രോഫോൺ കാണുന്നുണ്ടോ മൈക്രോഫോൺ മൈക്രോഫോൺ ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ ഏത് ഓഡിയോയും നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും കമ്പ്യൂട്ടർ ക്യാൻ റെക്കോർഡ് എനി ഓഡിയോ നമുക്ക് കമ്പ്യൂട്ടറിൽ ഏത് ഓഡിയോ വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം യൂസിങ് എ മൈക്രോഫോൺ വിച്ച് ഇസ് എ പെരിഫറൽ ഡിവൈസ് ഒരു പെരിഫറൽ ഡിവൈസായ മൈക്രോഫോൺ ഉപയോഗിച്ച് നമുക്ക് ഏത് ഓഡിയോയും നമുക്ക് കമ്പ്യൂട്ടറിൽ എന്ത് ചെയ്യാൻ സാധിക്കും റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ മനസ്സിലായോ ഗെയിംസ് എന്താണെന്ന് മനസ്സിലായോ നമുക്ക് കമ്പ്യൂട്ടറിൽ എന്താ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഗെയിംസ് നമുക്ക് സെലക്ട് ചെയ്ത് എന്താ ഡൗൺലോഡ് ചെയ്തിട്ട് നമുക്ക് ഗെയിംസ് കളിക്കാൻ സാധിക്കും ദെൻ വോയിസ് നോട്ട് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു പെരിഫറൽ ഡിവൈസായ മൈക്രോഫോൺ ശ്രദ്ധിക്കുക മൈക്രോഫോൺ ഉപയോഗിച്ച് നമുക്ക് കമ്പ്യൂട്ടർ എന്ത് ചെയ്യാനായിട്ട് കമ്പ്യൂട്ടറിൽ എന്ത് വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്റർ നമ്മൾ ഫിനിഷായല്ലേ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്ത് ഒരു കമ്പ്യൂട്ടറിന് എന്തൊക്കെ യൂസേജസ് ഉണ്ടെന്ന് പറഞ്ഞു ഫയൽ സ്റ്റോറേജ് ഇമെയിൽ മ്യൂസിക് മൂവീസ് കാൽക്കുലേഷൻ ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ് ഗെയിംസ് വോയിസ് നോട്ട് അല്ലേ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ആ ഒരു കമ്പ്യൂട്ടർ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നത് അല്ലേ എന്തൊക്കെ യൂസസ് ആണുള്ളത് ഫയൽ സ്റ്റോറേജ് ചെയ്യാം ഏതൊക്കെ തരം ഫയൽ നമുക്ക് സ്റ്റോറേജ് ചെയ്യാം ഇമെയിൽ അയക്കാം പാട്ട് മ്യൂസിക് കേൾക്കാം മൂവീസ് കാണാം ദെൻ കാൽക്കുലേഷൻ ചെയ്യാം ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങും ചെയ്യാം ഗെയിംസ് കളിക്കാം വോയിസ് നോട്ട്സ് റെക്കോർഡ്സും ചെയ്യാം ഓക്കെ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ ആണോ ഓക്കെ ആണല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് അതിൽ തന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യാം നമുക്ക് അതിൻ്റെ എക്സസൈസ് ചെയ്യാം നമ്മൾ ആൻസർ ദ ഫോളോയിങ്ങിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയില്ലേ വിച്ച് ആപ്ലിക്കേഷൻ ഈസ് യൂസ്ഡ് ടു ഡ്രോ ആൻഡ് പെയിൻറ് ഇൻ എ കമ്പ്യൂട്ടർ ചെയ്തു നെയിം ഫ്യൂ ഇമെയിൽ സർവീസ് പ്രൊവൈഡേഴ്സ് ചെയ്തു ദെൻ നെയിം സം മീഡിയ പ്ലെയേഴ്സ് നമ്മൾ ആൻസർ ചെയ്തു റൈറ്റ് ബുക്ക് ഫയൽ സ്റ്റോറേജ് ഇൻ എ കമ്പ്യൂട്ടർ ഇത്രയും കാര്യം നമ്മൾ ആൻസർ ചെയ്തു അല്ലേ 2 to 5 ഇത്രയും നമ്മൾ ആൻസർ ചെയ്തു ദെൻ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ദെൻ ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ് റീ അറേഞ്ച് ദ ഗിവൻ ലെറ്റേഴ്സും ഇത്രയും കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്യാം ഇപ്പം എല്ലാവരും പെൻസിൽ എടുക്കുക നമുക്ക് ടെക്സ്റ്റിൽ അത് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ദ രാജ് കാൻ സ്റ്റോർ എ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഇവയ്ക്ക് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒത്തിരി ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും ആർക്കാണ് കമ്പ്യൂട്ടർ COMPUTER എന്താ ദി കമ്പ്യൂട്ടർ ക്യാൻ സ്റ്റോർ എ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ ഒരു കമ്പ്യൂട്ടറിന് ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ നിരവധി ഒത്തിരി ഡേറ്റാസ് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും കമ്പ്യൂട്ടർ എഴുതിയോ എഴുതി അടുത്തത് സെക്കൻഡ് വൺ ഓൾ ടൈപ്സ് ഓഫ് ഡേറ്റ ക്യാൻ ബി സേവ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഡാഷ് ഓൾ ടൈപ്സ് ഓഫ് ഡേറ്റ എല്ലാത്തരം ഡേറ്റാസും ക്യാൻ ബി സേവ്ഡ് ഇൻ എ കമ്പ്യൂട്ടേഴ്സ് എന്താണ് ഏത് തരത്തിലുള്ള ഡേറ്റാസ് ആവട്ടെ അവയെല്ലാം നമ്മുടെ കമ്പ്യൂട്ടർ എവിടെ ആയിരിക്കും സേവ് ചെയ്യുക അതെ കമ്പ്യൂട്ടേഴ്സ് മെമ്മറിയും അവയുടെ മെമ്മറിയിലായിരിക്കും സേവ് ചെയ്യുക അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചത് ആണല്ലേ ഏത് തരത്തിലുള്ള ഡേറ്റേഴ്സ് ആയിക്കോട്ടെ ഓൾ ടൈപ്പ് ഓഫ് ഫയൽസ് സച്ചസ് എന്താ ഇമേജസ് ആയിക്കോട്ടെ വീഡിയോസ് ആയിക്കോട്ടെ ഓഡിയോസ് ആയിക്കോട്ടെ ഡോക്യുമെൻ്റ് ആയിക്കോട്ടെ ഇവയെല്ലാം ക്യാൻ ബി സേവ്ഡ് ഇൻ എ മെമ്മറി
memory. M E M O R Y memory. Area M E M O R Y memory. All types of data can be saved in a computer's memory. Computer ne memory il ede tarathilulla datasum endana store cheyan allengi save cheyanayittu sadhikkum. Okay, third one. The computer can record audio using dash. The computer can record audio using ഒരു കമ്പ്യൂട്ടറിന് എന്താണ് ഓഡിയോസ് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഏതാണത്? നമ്മളിപ്പോൾ പഠിച്ചോളല്ലേ. ഏതാണ്? മൈക്രോഫോൺ. മൈക്രോഫോൺ എം ഐ സി ആർ ഒ പി എച്ച് ഒ എൻ ഇ മൈക്രോഫോൺ. ഓക്കെ, എം ഐ സി ആർ ഒ പി എച്ച് ഒ എൻ ഇ മൈക്രോഫോൺ. ഓക്കെ, മൈക്രോഫോൺ എഴുതിയോ. നെക്സ്റ്റ് ഫോർത്ത് വൺ. The computer works very dash. The computer works very dash. ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് വെരി എന്താ സ്ലോ ആയിട്ടാണോ അതോ ഇച്ചിരി ലോ അല്ലേ എന്താണ് മീഡിയം ആയിട്ടാണോ എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു? ആ ദ കമ്പ്യൂട്ടർ ക്യാൻ വർക്ക് വെരി എന്ത് ഫാസ്റ്റ് അല്ലേ. ദ കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ് എഫ് എ എസ് ടി ഫാസ്റ്റ് അല്ലേ. ഒത്തിരി എന്താണ് ഫാസ്റ്റായിട്ട് സ്പീഡിൽ എളുപ്പത്തിൽ അല്ലേ ഇവയ്ക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തത് ഡാഷ് ഇസ് എ മീഡിയ പ്ലെയർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു മീഡിയ പ്ലെയർ ആണ്. നമ്മൾ മീഡിയ പ്ലെയർ എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ കുറച്ച് ഇത് പഠിച്ചു അല്ലേ. അപ്പോൾ ടീച്ചർ ഇവിടെ തന്നിരിക്കുന്ന വിൻഡോസ് മീഡിയ പ്ലെയർ. വിൻഡോസ് മീഡിയ പ്ലെയർ ഈസ് എ മീഡിയ പ്ലെയർ. വിൻഡോസ് മീഡിയ പ്ലെയർ ഈസ് എ മീഡിയ പ്ലെയർ. ഓക്കെ, വിൻഡോസ് വി ഡബ്ല്യു ഐ എൻ ഡി ഒ ഡബ്ല്യു എസ് വിൻഡോസ് എം ഇ ഡി ഐ എ മീഡിയ പ്ലെയർ പി എൽ എ വൈ ഇ ആർ വിൻഡോസ് മീഡിയ പ്ലെയർ. വിൻഡോസ് മീഡിയ പ്ലെയർ ഇസ് എ മീഡിയ പ്ലെയർ. ഓക്കെ, ഇത്രയും മനസ്സിലായോ? അപ്പോൾ ഫസ്റ്റ് എന്താ, ദ കമ്പ്യൂട്ടർ ക്യാൻ സ്റ്റോർ എ ലാർജ് എമൗണ്ട് ഓഫ് ഡേറ്റ. ടു, ഓൾ ടൈപ്സ് ഓഫ് ഡേറ്റ ക്യാൻ ബി സേവ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് മെമ്മറി. ത്രീ, ദ കമ്പ്യൂട്ടർ ക്യാൻ റെക്കോർഡ് ഓഡിയോ യൂസിംഗ് മൈക്രോഫോൺ. ഫോർ, ദ കമ്പ്യൂട്ടർ വർക്ക്സ് വെരി ഫാസ്റ്റ്. ഫൈവ്, വിൻഡോസ് മീഡിയ പ്ലെയർ ഇസ് എ മീഡിയ പ്ലെയർ. ഓക്കെ, അടുത്തത് ടിക്ക് ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ് ആൻഡ് ക്രോസ് ദ റോങ് വൺസ് ആണ്. അത് നിങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരാണ്, നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ടീച്ചർ അത് പറഞ്ഞു തരാം എന്താണെന്നുള്ളത്. ഫസ്റ്റ് വൺ, ദ കമ്പ്യൂട്ടർ ഓഫ് ആൻഡ് ഫീൽസ് ടയേർഡ്. ഒരു കമ്പ്യൂട്ടർ ഒത്തിരി ജോലി ചെയ്ത് കഴിയുമ്പോൾ എന്താണ് ടയേർഡാവും ക്ഷീണിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ശരിയാണെങ്കിൽ ശരിയെന്ന് കൊടുക്കുക, ടിക്ക് ഇടുക. തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക. ടു, ദ കമ്പ്യൂട്ടർ ക്യാൻ ഡ്രോ ആൻഡ് പെയിൻറ്റ് യൂസിങ് എം എസ് പെയിൻറ്റ്. ഒരു കമ്പ്യൂട്ടറിന് എം എസ് പെയിൻറ്റ് വഴി എന്ത് ചെയ്യാൻ വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനായിട്ടും സാധിക്കും എം എസ് പെയിൻറ്റ് വഴി. ശരിയാണെങ്കിൽ ശരി, ക്രോസ് മാർക്ക്. അല്ലെ, തെറ്റാണെങ്കിൽ ക്രോസ് മാർക്ക്. തേർഡ് വൺ, ദ കമ്പ്യൂട്ടർ ക്യാൻ റെക്കോർഡ് എ വോയിസ് നോട്ട് യൂസിങ് മോണിറ്റർ. ഒരു കമ്പ്യൂട്ടറിന് മോണിറ്റർ ഉപയോഗിച്ചിട്ടാണ് വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്യുന്നത്. മോണിറ്റർ ഉപയോഗിച്ചിട്ടാണോ വോയിസ് നോട്ട് റെക്കോർഡ് ചെയ്യുക? ആ ഏതാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് ടിക്കാണെങ്കിൽ ടിക്ക് ചെയ്യുക, ക്രോസ് മാർക്കാണെങ്കിൽ ക്രോസ് മാർക്ക് ഇടുക. അടുത്തത് ഫോർത്ത് വൺ, വി ക്യാൻ പ്ലേ ഗെയിംസ് യൂസിങ് കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടർ വഴി നമുക്ക് എന്ത് ചെയ്യാൻ എന്താണ് പ്ലേ ഗെയിംസ്, ഗെയിംസ് കളിക്കാനായിട്ട് സാധിക്കും. ശരിയാണെങ്കിൽ ശരിയെന്നിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഫിഫ്ത്ത് വൺ, ദ കമ്പ്യൂട്ടർ കൗണ്ട്സ് ഈസിലി. കമ്പ്യൂട്ടറിന് കൗണ്ട് ചെയ്യാൻ കണക്കുകളൊക്കെ കൗണ്ട് ചെയ്യാനായിട്ട് വെരി ഫാസ്റ്റ് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശരിയാണെങ്കിൽ ശരിയെന്നിടുക, തെറ്റാണെങ്കിൽ തെറ്റിടുക. ഓക്കെ ഓക്കെ, അടുത്തത് ഐഡൻറ്റിഫൈ ദ പിക്ചേഴ്സ് ആൻഡ് റൈറ്റ് ദെയർ നെയിംസ് ഓൺ ദി ഗിവൻ ബ്ലാങ്ക്സ്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ആ കൊടുത്തിരിക്കുന്ന പിക്ചേഴ്സ് അനുസരിച്ച് അതിൻ്റെ നെയിംസ് എഴുതാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫേസ്റ്റ് പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ ഇമെയിൽ സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും എന്നൊക്കെ നമ്മൾ പറഞ്ഞതിൽ ഒരു എം ആ ഒരു എമ്മിൻ്റെ ഒരു സിഗ്നൽ അല്ലേ, ഒരു സിമ്പിൾ ആയിരുന്നു ഈ ഒരു പിക്ചർ ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലേ. അപ്പോൾ ഇതിനെ പറയാൻ ജിമെയിൽ ഐക്കൺ എന്നാണ്. ഫസ്റ്റ് വൺ, ജിമെയിൽ ഐക്കൺ. ജി
mail icon, gmail icon, gmail icon. Second one, ellarku ariyalo ipo nammal padichathe ullu edana microphone alle micro phone microphone. Next, third one nu parnal endana music inde symbol aanu alle music inde oru symbol aanu avada koduthirikkana appo music note, music note, m u s I c, music note, music note. Okay, moonu idu eduthu, first one gmail icon, second microphone, third one music note. Okay, next one parna b ennu parna rearrange the given letters and find out the terms aanu. Appo endu iya ningal ee text full aayittu vaayichu nokkina shesham ezhuda. Appo idu edokkeyaanu ennalla teacher parnayirunnayirikkum. അനുസരിച്ച് ടെക്സ്റ്റ് ഫുള്ള് വായിച്ച് നോക്കി കറക്റ്റ് ആയിട്ടുള്ള വേർഡിൻ്റെ സ്പെല്ലിംഗ് കറക്റ്റ് ആയിട്ട് നോക്കി എഴുതാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് വീഡിയോ, വീഡിയോ. ടു, ഇമെയിൽ. ത്രീ, ഗെയിംസ്. ഫോർ, ഫോൾഡർ. ഫൈവ്, ആപ്ലിക്കേഷൻ. അപ്പോൾ ഫസ്റ്റ് വൺ വീഡിയോ, ടു ഇമെയിൽ, ത്രീ ഗെയിംസ്, ഫോർ ഫോൾഡർ, ഫൈവ് ആപ്ലിക്കേഷൻ. ഇപ്പോൾ ടെക്സ്റ്റ് ഫുള്ള് വായിച്ച് നോക്കിയതിന് ശേഷം കറക്റ്റ് ആയിട്ടുള്ള സ്പെല്ലിങ് നോക്കി നോക്കി എഴുതുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം മനസ്സിലായല്ലോ, മനസ്സിലായി. ഓക്കെ, ഇപ്പോൾ നല്ലതുപോലെ വായിച്ച് നോക്കുക ആൻസേഴ്സ് അല്ലേ, നമ്മുടെ ഫില്ലിൻ്റെ ബ്ലാങ്ക്സ് ടിക്ക് ദ കറക്റ്റ് ആൻസർ ഐഡൻറ്റിഫൈ ചെയ്യാനും റീഅറേഞ്ച് ചെയ്യാനും. അപ്പോൾ ഇത്രയാണ് പഠിച്ചത്. 2 to 5 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ, കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അത്രയും നല്ലതുപോലെ പഠിക്കാം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഡീപ് ഇൻ ദ ഷാഡോ. ഗുഡ് മോർണിംഗ് മക്കളെ, ഗുഡ് മോർണിംഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എല്ലാവരും? കഴിച്ചില്ലെങ്കിൽ നമുക്ക് കുറച്ച് ഹിന്ദി പഠിച്ചാലോ? പഠിക്കാം. എല്ലാവരും റെഡിയല്ലേ? എല്ലാവരും ടെക്സ്റ്റ് നോട്ട്ബുക്ക് ഒക്കെ എടുത്തോ. ഓക്കെ, എങ്കിൽ നമുക്ക് കുറച്ച് ഹിന്ദി പഠിക്കാം. നമ്മൾ എന്താണ് ഹിന്ദിയിൽ പഠിച്ചുകൊണ്ടിരുന്നത്? എന്താ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വരാക്ഷരം അല്ലേ, സ്വരാക്ഷരം അല്ലെങ്കിൽ വവൽസ് അല്ലേ, വവൽസിനെ കുറിച്ചല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വവൽസ് അല്ലെങ്കിൽ സ്വരാക്ഷരത്തിൽ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളാണ് നമ്മൾ സ്റ്റഡി ചെയ്തത്, ഏതൊക്കെ അക്ഷരങ്ങളാണ് ഇതുവരെ നമ്മൾ സ്റ്റഡി ചെയ്തത് ഒന്ന് പറഞ്ഞു ടീച്ചറിന്. ഇതല്ലേ നമ്മൾ പഠിച്ചോളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതെല്ലാം എങ്ങനെയാണ് എഴുതുന്നതെന്ന് മറന്നുപോയി എല്ലാവരും. അപ്പൊ നോട്ട്ബുക്കിൽ എഴുതി എങ്ങനെയാണ് എഴുതുന്നത്? എങ്ങനെയായിരുന്നു? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, ഫോർത്ത് ലൈൻ വന്നു, അവിടെ നിന്ന് നേരെ വീണ്ടും തേർഡ്, ഒരു സ്റ്റാർട്ടിംഗ് ലൈനും ഒരു സ്ലീപ്പിംഗ് ലൈനും. അപ്പൊ എന്തായിട്ട് വേണം നമ്മള് എല്ലാം പഠിച്ചു. അടുത്ത ലൈൻ ഏതാണ്? എങ്ങനെ എഴുതുന്നത് നോക്കിക്കേ. സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, ഫോർത്ത് വന്നു, അവിടെ നിന്ന് വീണ്ടും നേരെ തേർഡ്, ഒരു സ്റ്റാർട്ടിംഗ് ലൈനും രണ്ട് സ്റ്റാർട്ടിംഗ് ലൈനും തമ്മിലാണ് നമുക്ക് എന്തായിട്ട് മാറിയത്? ഈ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, അവിടെ നിന്ന് ഫോർത്ത്, വീണ്ടും ഒരു കുഞ്ഞു ചുരുക്ക് താഴോട്ട്, മോളിൽ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ടപ്പോൾ നമുക്ക് എന്തായിട്ട് മാറി? ഈ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, ഫോർത്ത് ലൈൻ വന്നു, അവിടെ നിന്ന് നേരെ താഴോട്ട്, മേലിൽ നമ്മൾ എന്തിട്ട് കൊടുക്കും? ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ടിട്ട് ഒരു ചുരുക്കും ഇട്ട് കൊടുക്കും, നമുക്ക് എന്തായിട്ട് മാറി? പൂ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ലൈൻ വന്നു, സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, ഫോർത്ത് ലൈൻ വന്നു, വീണ്ടും തേർഡ് ലൈൻ വന്നു, മുകളിൽ നമ്മളൊരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുത്തപ്പം പൂ എങ്ങനെയായിരുന്നു? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, അവിടെ നിന്ന് ഫോർത്ത്, വീണ്ടും സെക്കൻഡ് തേർഡ്, പിന്നെ നമ്മൾ തേർഡ് ലൈനിൽ കുറച്ച് മോളിനായിട്ട് ഇങ്ങനൊരു ചുരുക്കം ഇട്ടപ്പോൾ എന്തായിട്ട് മാറി? ഇതെങ്ങനെയായിരുന്നു എഴുതുന്നത്? തേർഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, അവിടെ നിന്ന് ഫോർത്ത് ലൈനിലോട്ട് വന്നു, ഒരു സ്റ്റാർട്ടിംഗ് ലൈൻ ഇട്ട് കൊടുത്തു, തേർഡ് ലൈനിൽ നമ്മൾ ചെറിയൊരു ചുരുക്ക് പോലെ ഇട്ടു, നമ്മൾ ഫോർത്ത് ലൈനിൽ കുറച്ച് മേലോട്ട് ഇട്ട് ചേർന്ന് എന്തായിട്ട് മാറി? എന്നിട്ട് കൊടുക്കണം, ഒരു സ്ലിപ്പിംഗ് ലൈൻ കൂടെ ഇട്ട് കൊടുത്തോണ്ടാണ് നമ്മൾ ഹിന്ദിയിലേക്ക് കംപ്ലീറ്റ് എഴുതി. ഇത് കഴിഞ്ഞിട്ട് ഏതായിരുന്നു? എങ്ങനെയായിരുന്നു? സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു, തേർഡ് ലൈൻ വന്നു, ഫോർത്തിൽ വന്നു, ഫിഫ്തിൽ വന്നിട്ട്
Means woman
ല്ലേ മൂന്നാമത്തെ നമ്മൾ ഏത് വേർഡ് പഠിച്ചു ഔലാദ് ഔലാദ് മീൻസ് ചൈൽഡ് അപ്പോൾ നമുക്ക് ചൈൽഡിനെ ഹിന്ദിയിൽ ഏത് വേർഡ് പറയും ഔലാദ് മനസ്സിലായോ ക്ലിയർ ആയോ അപ്പോൾ എങ്ങനെ എഴുതുന്നേന്നും ഹൗ വെച്ചുള്ള മൂന്ന് വേർഡ് ക്ലിയർ ആയോ ഓക്കേ ഇനി നമുക്ക് ഔ കഴിഞ്ഞിട്ട് അടുത്ത ലെറ്റർ ഏതാ നോക്കാം ഔ കഴിഞ്ഞിട്ടുള്ള അടുത്ത ലെറ്റർ ഏതാ ഔ അം 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 എങ്ങനെ എഴുതുന്നേ നമുക്ക് നോക്കാം എങ്ങനെ എഴുതുന്നേ നോക്കിക്കേ നോക്കിക്കേ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് പോർട്ട് വീണ്ടും തേർഡ് എന്നിട്ട് നമ്മൾ എന്താണ് മേലിൽ ലൈൻ ഇട്ട് കൊടുത്തിട്ട് തൊട്ട് മുകളിൽ നമ്മൾ ഒരു ഇതാണ് എന്തെന്ന് പറയുന്നത് അം എന്ന് പറഞ്ഞ് നമ്മൾ എങ്ങനെ വായിക്കും അം എങ്ങനെ അം എഴുതുന്ന നോക്കിക്കേ ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു ഫോർത്ത് വീണ്ടും തേർഡ് എഴുതി ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ട് കൊടുത്തു തൊട്ട് മുകളിൽ ഇതാ കണ്ടോ वीडियो ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ടിട്ട് തൊട്ട് മുകളിലേക്ക് വരെ കൊടുത്തിട്ടുണ്ട് പോയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് അം എന്ന് പറയുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് ഫോർത്ത് വീണ്ടും തേർഡ് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഒരു സ്ലീപ്പിംഗ് ലൈൻ തൊട്ട് മുകളിൽ നമ്മളൊരു ചുരുക്കം കൂടെ ഇട്ട് കൊടുക്കണം എന്നത് പറയുന്നത് അം എന്ന് പറയുന്നത് അപ്പൊ അമ്മ എഴുതാൻ പഠിച്ചില്ലേ എല്ലാവർക്കും മനസ്സിലായോ അമ്മ എഴുതുന്നത് എങ്ങനെയാണ് അപ്പൊ നമ്മള് അമ്മ എഴുതുന്നത് എങ്ങനെയാ ഒരു പ്രാവശ്യം എല്ലാവരും ബുക്കിൽ എഴുതി ടീച്ചറൊന്ന് കാണിച്ചു തന്നെ എങ്ങനെ എഴുതുന്നത് ആ സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് പോർത്ത് വീണ്ടും തേർഡ് ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഒരു സേഫിംഗ് ലൈൻ ഇട്ടിട്ട് തൊട്ട് മുകളിൽ അല്ലേ സ്റ്റാൻഡിംഗ് ലൈൻ്റെ തൊട്ട് മുകളിൽ നമ്മളൊരു ഇട്ടുള്ള എന്തായിട്ട് മാറി അം ആയിട്ട് മാറി മനസ്സിലായോ അമ്മ എഴുതുന്നത് എങ്ങനെയാണ് അപ്പൊ നമുക്ക് ഇനി അമ്മ വെച്ചിട്ടുള്ള മൂന്ന് വേർഡ് സ്റ്റഡി ചെയ്താലോ സ്റ്റഡി ചെയ്യാം അം വെച്ചിട്ടുള്ള ആദ്യത്തെ വേർഡാണ് എന്ത് അങ്കൂർ എന്താണ് അങ്കൂർ അങ്കൂർ മീൻസ് ഗ്രേപ്സ് എന്താണ് ഗ്രേപ്സ് എന്ന് വെച്ചാൽ മുന്തിരി നമുക്ക് അറിയത്തില്ലേ ഗ്രേപ്സ് എന്താണ് മുന്തിരി അപ്പൊ അം വെച്ചിട്ടുള്ള ആദ്യത്തെ വേർഡാണ് എന്ത് അങ്കൂർ അങ്കൂർ മീൻസ് ഗ്രേപ്സ് എന്താണ് അങ്കൂർ മീൻസ് എന്താണ് ഗ്രേപ്സ് മനസ്സിലായോ മക്കളെ അപ്പൊ നമ്മള് അം വെച്ചിട്ടുള്ള ഫസ്റ്റ് വേർഡ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു അങ്കൂർ ഇനി നമുക്ക് അം വെച്ചിട്ടുള്ള സെക്കൻഡ് വേർഡ് സ്റ്റഡി ചെയ്യാം ഏതാ നോക്കിക്കേ അങ്കൂർ ഏതാണ് അങ്കൂർ അങ്കൂർ മീൻസ് സ്പ്രൗട്ട് എന്താണ് സ്പ്രൗട്ട് അപ്പൊ നമ്മള് അം വെച്ചിട്ടുള്ള ആദ്യത്തെ വാക്ക് പഠിച്ചു അങ്കൂർ അത് നമ്മൾ ശ്രദ്ധിച്ചോളാം അങ്കൂർ അങ്കൂർ ആണ് ഗ്രേപ്സ് അം വെച്ചിട്ടുള്ള സെക്കൻഡ് വേർഡ് ആണ് അങ്കൂർ വെച്ചിട്ടുള്ള മൂന്നാമത്തെ വേർഡ് നോക്കിക്കേ ഹംഗൂട്ടി ഹംഗൂട്ടി മീൻസ് എന്താണ് റിംഗ് എന്താണ് റിംഗ് അല്ലെങ്കിൽ അപ്പം അമ്പേച്ചിട്ടുള്ള ഫസ്റ്റ് വേർഡ് സ്റ്റഡി ചെയ്തു അങ്കൂർ അങ്കൂർ മീൻസ് ഗ്രേപ്പ് രണ്ടാമത്തെ വേർഡ് സ്റ്റഡി ചെയ്തു അങ്കൂർ അങ്കൂർ മീൻസ് എന്താണ് സ്പ്രൗട്ട് അമ്പേച്ചിട്ടുള്ള മൂന്നാമത്തെ വേർഡ് നമ്മൾ സ്റ്റഡി ചെയ്തു അങ്കൂട്ടി അങ്കൂട്ടി മീൻസ് റിംഗ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായ മക്കൾക്ക് എങ്ങനെയാണ് എഴുതുന്നത് അമ്പേച്ചിട്ടുള്ള മൂന്ന് വേർഡും നമ്മൾ സ്റ്റഡി ചെയ്തു അപ്പൊ നമ്മള് അമ്പടിച്ചു ഇല്ലേ ഔ ഇനി എന്തുണ്ട് ആഹാ അല്ലേ ആഹാ നമുക്ക് എങ്ങനെയാ എഴുതുന്നത് നോക്കാം ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് ഫോർത്ത് ലൈൻ വീണ്ടും തേർഡ് ലൈൻ ഒരു സ്റ്റാൻഡിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു ഒരു സ്ലീപ്പിംഗ് ലൈൻ ഇട്ട് കൊടുക്കുന്നു എന്നിട്ട് ഈ സെക്കൻഡ് ലൈനിലും തേർഡ് ലൈനിലും ഇടയിലായിട്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും ഈ രണ്ട് ലൈൻ തേർഡ് ലൈനും ഫോർത്ത് ലൈനും ഇടയിലായിട്ട് നമ്മൾ എന്ത് ചെയ്യും രണ്ട് സ്റ്റെപ്പ് ഇട്ട് കൊടുക്കും നമ്മൾ ഇതിനെ എങ്ങനെയാ വായിക്കുന്നത് ആഹാ ഇങ്ങനെയാണ് ആഹാ അപ്പം ഔ അം ആഹാ നോക്കിക്ക് എങ്ങനെ ആഹാ എഴുതുന്നത് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് വീണ്ടും പോർത്ത് വീണ്ടും തേർഡ് പിന്നെന്താണ് നമ്മള് സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഇട്ട് കൊടുത്തിട്ട് രണ്ട് ചുരുട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വായിക്കുന്നതിനെ ആഹാ മനസ്സിലായോ നമുക്ക് എങ്ങനെയാണ് സെക്കൻഡ് ലൈൻ സ്റ്റാർട്ട് ചെയ്തു തേർഡ് ലൈൻ വന്നു അവിടുന്ന് പോർത്ത് വീണ്ടും തേർഡ് ഒരു സ്റ്റാൻഡിംഗ് ലൈനും സ്ലീപ്പിംഗ് ലൈനും ഇട്ട് കൊടുത്തു നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മുടെ ഈ രണ്ട് ലൈൻസിന് ഇടയിലായിട്ട് നമ്മള് ഇട്ട് കൊടുത്തു രണ്ട് ലൈൻസിന്റെ ഇടയിലായിട്ട് നമ്മളൊരു
എന്ത് വായിക്കും ആഹാ അപ്പോൾ നമ്മൾ ഏതൊക്കെ എഴുതാൻ പഠിച്ചു ഔ അം ആഹാ പഠിച്ചില്ലേ ഓക്കേ അപ്പോൾ നമ്മൾ സ്വരാക്ഷരങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ലേ സ്വരാക്ഷരങ്ങൾ വവൽസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് സ്വരാക്ഷരങ്ങൾ എന്താണ് സ്വരാക്ഷരങ്ങൾ അല്ലെങ്കിൽ വവൽസ് നമ്മൾ ഏതൊക്കെ വവൽസ് പഠിച്ചു വവൽസ് മൊത്തം നമ്മൾ പഠിച്ചില്ലേ ആ ആ ഇ ഈ ഉ ഊ ഇറ് എ ഐ ഓ ഔ അം ആഹാ അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ഏതൊക്കെ ലെറ്റേഴ്സ് ആണ് ഔ അം ആഹാ औषधि स्वराक्षर आलू ആംഗ് മീൻസ് ഐ ഹാഡു പീച്ച് ഇപ്പോ നമ്മൾ പഠിച്ചില്ലായിരുന്നോ പിന്നെ നമ്മൾ പഠിച്ചത് ഈ ആയിരുന്നു ല്ലേ ഈ വെച്ചിട്ട് ഏതൊക്കെ വേർഡ് പഠിച്ചു ഇനാം പ്രൈസ് ഇസ്ത്രി അയൺ ഓർ അയൺ ബോക്സ് ഇമാരത് മീൻസ് ബിൽഡിംഗ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റഡി ചെയ്തത് ഈ ഈ വെച്ചിട്ട് ഏതൊക്കെ പഠിച്ചു ഈ ഷുഗർ കേൻ ഈ ഈ ഈശ്വർ ഗോ ല്ലേ നെക്സ്റ്റ് നമ്മൾ പഠിച്ച ലെറ്റർ ആണ് ഉ ഉ വെച്ചിട്ട് ഏതൊക്കെ പഠിച്ചു ഉപഹാർ ഗിഫ്റ്റ് ഉല്ലു ഔൾ ഉസ്ത്ര റേസർ പഠിച്ചില്ലേ ഓക്കെ നെക്സ്റ്റ് നമ്മൾ സ്റ്റഡി ചെയ്ത ലെറ്റർ ഉ ഉ ഉ വെച്ചിട്ട് ഏതൊക്കെ പഠിച്ചു ഊൺ ഊൺ മീൻസ് വൂൺ ഊ ബിലാവ് മീൻസ് അക്വാട്ടിക് കാറ്റ് ഔട്ട് മീൻസ് ലേ ഔട്ട് മീൻസ് ക്യാമൽ പഠിച്ചില്ലേ പിന്നെ നമ്മൾ പഠിച്ച ലെറ്റർ ഇർ ആണ് ല്ലേ ഇർ വെച്ചിട്ട് നമ്മൾ പഠിച്ചത് ഋഷി ഋഷി മീൻസ് സെയിന്റ് ഋഷഭ് മീൻസ് ഓക്സ് പഠിച്ചില്ലേ നമ്മൾ എ പഠിച്ചു ല്ലേ എ വെച്ചിട്ട് മൂന്ന് വേർഡും സ്റ്റാർട്ട് ചെയ്തു ഏതൊക്കെയായിരുന്നു എട്ടാര എട്ടാര മീൻസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് എൽബം എൽബം മീൻസ് ആൽബം എ മീൻസ് വൺ പഠിച്ചില്ലേ പിന്നെ നമ്മൾ ഐ ആയിരുന്നു പഠിച്ചത് ഐ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ വേർഡ് സ്റ്റഡി ചെയ്തു ഐ വെച്ചിട്ട് ഐരാവർ ഐരാവർ മീൻസ് വൈറ്റ് എലിഫന്റ് ഐന സ്പെക്ടക്കിൾസ് ല്ലേ ഐലാൻഡ് അനൗൺസ് പഠിച്ചില്ലേ ഐ കഴിഞ്ഞ് നമ്മൾ ഓ പഠിച്ചു ല്ലേ ഓ വെച്ചിട്ട് നമ്മൾ ഏതൊക്കെ വേർഡ് സ്റ്റഡി ചെയ്തു ഓല ഓല മീൻസ് ഹെയിൽസ്റ്റോൺ ഓക്ലി ഓക്ലി മീൻസ് മോട്ടാർ ഓട്ടി ഓട്ടി മീൻസ് മാന്റിൽ പഠിച്ചില്ലേ അത് കഴിഞ്ഞ് നമ്മൾ ഔ പഠിച്ചു പഠിച്ച ലെറ്റർ ആണ് ഔ ഔ വെച്ചിട്ട് നമ്മൾ സ്റ്റഡി ചെയ്ത വേർഡ് ഏതൊക്കെയാ ല്ലേ ഔഷധ മെഡിസിൻ ഔര വുമൺ ഔല ചൈൽഡ് പിന്നെ നമ്മൾ അം പഠിച്ചു ല്ലേ അം വെച്ചിട്ട് ഏതൊക്കെ വേർഡ് സ്റ്റഡി ചെയ്തു അങ്കു അങ്കൂർ മീൻസ് ഗ്രേപ്സ് അങ്കു അങ്കൂർ മീൻസ് എന്താണ് സ്പ്രൗട്ട് അങ്കുട്ടി മീൻസ് റിംഗ് ഓക്കേ പിന്നെ നമ്മൾ ആഹ പഠിച്ചു നമ്മൾ ഏതൊക്കെ ലെറ്റർ പഠിച്ചു ആ ഈ ഉ ഊ ഈർ എ ഐ ഓ ഔ അം ആഹാ അപ്പൊ നമ്മള് സ്വരാക്ഷരങ്ങൾ മൊത്തം കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ എല്ലാവർക്കും എഴുതാൻ അറിയത്തില്ലേ ഓക്കെ അപ്പൊ നമുക്ക് ഉടനെ എക്സാം ഉണ്ട് അപ്പൊ എക്സാമിൽ നമ്മൾ ആദ്യത്തെ അഹാ വരെയുള്ള ലെറ്റേഴ്സ് ആണ് നമ്മൾ പഠിച്ചത് അപ്പൊ അതായിരിക്കും നമ്മുടെ എക്സാമിൽ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ എല്ലാവരും ആ എഴുതുന്നതൊക്കെ എങ്ങനെയാണെന്ന് പഠിച്ച് അല്ലെ അത് വെച്ചിട്ടുള്ള മൂന്ന് വേർഡ്സും സ്റ്റഡി ചെയ്യണം ഓക്കെ എല്ലാവരും പഠിക്കൂ ആ ആ മുതൽ അഹാ വരെ പഠിക്കുക അല്ലെ എഴുതാൻ പഠിക്കുക അത് വെച്ചിട്ടുള്ള വേർഡ്സും സ്റ്റഡി ചെയ്യണം എല്ലാവരും നല്ലോണം പഠിച്ച് നല്ലപോലെ എക്സാം എഴുതണം കേട്ടോ ഓക്കെ എങ്കിലേ ക്ലാസ് കഴിഞ്ഞിട്ട് ചെയ്യാം ഓക്കെ താങ്ക് യു